Hi, Kunjungale. In the gained the class lake, ill avarkum, swagadam. Namipol, kuta de kutam, in the part of Hagamana, patichundrikinada. In the class, number edan in Prevatangal Parajepeto, Adamai Benthapeta, Thural Prevatangal Munda, Adunda Namka, Nokaka. Manuinde Anijetike, Mala Korkanadanai, Mutuvangavan, Manu Pogunu. Bella Mutugal, Ori Desena, Irivati Randiruba. கருப்பு முத்துகள் ஒரு டசனே 24 ரூபாய் சிவந்த முத்துகள் ஒரு டசனே 27 ரூபாய் இன்னும் நம்ம சில புதிய பதங்கள் பரிச்சயப்பட்டு டசன் ஒரு டசன் எத்தனை எண்ணமான 12 எண்ணமான ஒரு டசன் ஒரு ஜோடி என்றால் 2 எண்ணமான ஒரு டசன் என்று வெச்சால் எத்தனை ஜோடியான 6 ஜோடி சேர்ந்ததான ஒரு டசன் 12 டசன் என்றால் 144 എണ്ണം ചേരുന്നതാണ് 144 നെ ഒരു ഗ്രോസ് എന്നാണ് പറയുന്നത് മനു മുത്തുവാങ്ങിയ കണക്കിലേക്ക് വീണ്ടും നമുക്ക് പോകാം ഇവിടെ കോളം തിരിച്ച് മുത്തിന്റെ വില വാങ്ങിയ എണ്ണം ആകെ വില നമുക്ക് കണ്ടെത്താം വെള്ളമുത്തിന്റെ വില 22 രൂപയാണ് വാങ്ങിയ എണ്ണം 12 ആണ് ആകെ വില എങ്ങനെയാണ് കണ്ടെത്തുക 22 ഗുണം 12 കണ്ടെത്തണം അല്ലേ എണ്ണത്തെ തുക കൊണ്ട് ഗുണിക്കുക എന്തൊക്കെ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം 22 ഗുണം 10 അധികം 2 മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കുക 22 ഗുണം 10 അധികം 22 ഗുണം 2 ഇനി 22 ഗുണം 10 എത്രയാണ് 210 ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 10 കൊണ്ട് ഗുണിക്കുന്നതിന് ഒറ്റയുടെ സ്ഥാനത്തെ ഒരു പൂജ്യം ഇട്ടാൽ മതി അപ്പോൾ 22 ഗുണം 10 220 22 ഗുണം 2 44 220 അധികം 44 സമം 264 ഇനി നമുക്ക് കറുത്ത മുത്തിന് എത്ര രൂപയായി എന്ന് കണ്ടെത്താം ഒരു മുത്തിന്റെ വില 24 രൂപ അങ്ങനെയാണെങ്കിൽ 12 മുത്തിന് എത്ര രൂപയാകും നോക്കുക 24 ഗുണിക്കണം 12 രണ്ടാമത്തെ സ്റ്റെപ്പ് 24 ഗുണം 10 അധികം 2 12 നെ നമ്മൾ 10 അധികം 2 എന്നാക്കിയിരിക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കൂ 24 ഗുണം 10 അധികം 24 ഗുണം 2 24 ഗുണം 10 എത്രയാണ് 240 24 ഗുണം 2 സമം 48 ഇനി 240 ഉം 48 ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ് 288 അപ്പോൾ കറുത്ത മുത്തിന് എത്ര രൂപയായി 288 രൂപയായി ഇനി ചുവപ്പ് മുത്തിന് എത്ര രൂപയായി എന്ന് കണ്ടെത്താം ഒരു മുത്തിന്റെ വില 27 രൂപ 12 മുത്തിന് എത്ര രൂപ ചിലവായി 27 ഗുണം 12 രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക 27 ഗുണം 10 അധികം 2 12 നെ 10 എന്നും 2 എന്നും ആക്കി അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് 27 ഗുണം 10 അധികം 27 ഗുണം 2 27 ഗുണം 10 എത്രയാണ് 270 27 ഗുണം 2 54 ഇനി 270 അധികം 54 സമം 324 നമ്മൾ കണ്ടെത്തേണ്ടത് മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന 980 രൂപ മുത്തിന് തികഞ്ഞോ എന്നാണ് നമുക്ക് നോക്കാം വെള്ളമുത്തിന് ആകെ വില എത്രയായി 264 ലാസ്റ്റ് കോളത്തിൽ നോക്കുക ആകെ വില 264 കറുത്ത മുത്തിന്റെ ആകെ വില 288 രൂപ ചുവന്ന മുത്തിന്റെ ആകെ വില 324 രൂപ ആകെ എത്ര രൂപയായി ഈ മൂന്ന് കളർ മുത്തിനും കൂടി ആകെ 876 രൂപയാണ് ചിലവായത് മനുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രൂപ 980 ചിലവായ തുക 876 കൂടുതലാണോ കുറവാണോ മനുവിന്റെ കയ്യിലുള്ളതിനേക്കാൾ കുറവാണ് അല്ലേ അപ്പോൾ ബാക്കി മനുവിന് കിട്ടണമല്ലോ എന്ത് ചെയ്താൽ മതി 950 ൽ നിന്ന് 876 കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടും നമുക്ക് 74 എന്ന് ഉത്തരം ലഭിക്കും ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 88 ലെ സമ്മാനം എന്ന പ്രവർത്തനമാണ് ഒന്നിന് 26 രൂപ വിലയുള്ള ഒരു ഡസൻ കളർ പേനകളാണ് മനുവിന് കൂട്ടുകാർ സമ്മാനമായി നൽകിയത് പേനകൾ വാങ്ങാൻ എത്ര രൂപ ചെലവായി അത് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം ഒരു ഡസൻ എന്നാൽ 12 ആണ് അപ്പോൾ നമുക്ക് 12 എണ്ണത്തിൻ്റെ വിലയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ എന്താണ് ചെയ്യുക
24 ഗുണം 12 സമം 26 ഗുണം 10 അധികം 26 ഗുണം 2 ഇനിയോ 26 ഗുണം 10 സമം 260 26 ഗുണം 2 സമം 52 260 ഉം 52 ഉം കൂടി കൂട്ടുമ്പോൾ 312 എന്ന് കിട്ടും അപ്പോൾ പേനകൾ വാങ്ങാൻ ചിലവായ ആകെ തുക എത്രയാണ് 312 രൂപ ഇനി നമുക്ക് ചെയ്യേണ്ടത് പേജ് നമ്പർ 88 ലെ പ്രവർത്തനങ്ങളാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് പായസം ഉണ്ടാക്കാൻ 3 കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത് 34 രൂപയാണ് 1 കിലോഗ്രാം പഞ്ചസാരയുടെ വിലയെങ്കിൽ ആകെ എത്ര രൂപ നൽകണം എങ്ങനെ കണ്ടെത്തും 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില തന്നിട്ടുണ്ട് 34 രൂപ 3 കിലോഗ്രാം പഞ്ചസാരയുടെ വില കാണാൻ 34 ഗുണം 3 എത്ര രൂപയാണ് 102 രൂപ കണ്ടെത്തുന്നത് 34 ഗുണം 3 സമം 30 ഗുണം 3 അധികം 4 ഗുണം 3 30 ഗുണം 3 എത്രയാണ് 90 4 ഗുണം 3 12 കൂട്ടുമ്പോൾ 102 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഒരു കവർ സേമിയയുടെ വില 25 രൂപയാണ് എങ്കിൽ 6 കവർ സേമിയ വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം ഒരു കവർ സേമിയയുടെ വില നമുക്ക് തന്നിട്ടുണ്ടല്ലേ എത്രയാണ് 24 6 കവർ സേമിയയുടെ വില കണ്ടെത്താൻ 24 ഗുണം 6 എങ്ങനെയാണ് 24 ഗുണം 6 സമം 20 ഗുണം 6 അധികം 4 ഗുണം 6 20 ഗുണം 6 എത്രയാണ് 120 അധികം 4 ഗുണം 6 24 120 അധികം 24 സമം 144 അടുത്ത ചോദ്യം മൂന്നാമത്തേത് 89 രൂപ വീതം വിലയുള്ള 7 കേക്കുകളാണ് കൂട്ടുകാർക്ക് നൽകാനായി മനു വാങ്ങിയത് 7 100 രൂപ നോട്ടുകളാണ് കടയിൽ നൽകിയതെങ്കിൽ എത്ര രൂപ ബാക്കി ലഭിക്കും ഒരു കേക്കിൻ്റെ വില 89 രൂപ 7 കേക്കിൻ്റെ വില എങ്ങനെ കണ്ടെത്തും 89 ഗുണം 7 ഉത്തരം എത്ര കിട്ടും 623 എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് 89-നെ 80 അധികം 9 എന്ന് എഴുതാം 89 ഗുണം 7 സമം 80 ഗുണം 7 അധികം 9 ഗുണം 7 80 ഗുണം 7 എത്രയാണ് 560 9 ഗുണം 7 63 ഇനി 560 63 കൂടി ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് 623 എന്ന് ആൻസർ ലഭിക്കും ചോദ്യം തീർന്നിട്ടില്ല 7 100 രൂപ നോട്ടുകളാണ് കടയിൽ നൽകിയതെങ്കിൽ എത്ര രൂപ ബാക്കി ലഭിക്കും എന്നുകൂടി നാം കണ്ടെത്തണം നോക്കാം കടയിൽ കൊടുത്തത് 7 100 രൂപ സമം 700 രൂപ ബാക്കി കിട്ടുന്നത് 700-ൽ നിന്നും 623 രൂപ കുറയ്ക്കുക അപ്പോൾ നമുക്ക് 77 രൂപ എന്ന് ഉത്തരം ലഭിക്കും അടുത്ത പ്രവർത്തനം പേജ് നമ്പർ 89-ലെ സർക്കസ് എന്നുള്ളതാണ് മനുവും കൂട്ടുകാരും സർക്കസ് കാണാൻ പോകുന്നു അവിടെ ടിക്കറ്റ് നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് കസേര മുതിർന്നവർ 45 രൂപ കുട്ടികൾ 25 രൂപ 10 വയസ്സിന് താഴെ ഉള്ള കുട്ടികളുടെ കാര്യമാണ് ഗാലറി അതായത് ബെഞ്ചിലിരുന്ന് കാണുന്നതിന് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ്
നമുക്ക് കണ്ടെത്തേണ്ടത് മനുവും കൂട്ടുകാരും സർക്കസ് കാണാൻ പോയി 25 രൂപയുടെ 13 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആണ് അവർ എടുത്തത് എങ്കിൽ ആകെ എത്ര രൂപയായി 25 × 13 അതിനെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ 25 × 10 + 3 എന്ന് എഴുതാം മൂന്നാമത്തെ സ്റ്റെപ്പ് 25 × 10 + 25 × 3 25 × 10 എത്രയാണ് 250 25 × 3 = 75 250 ഉം 75 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 325 രൂപ ക്രിയാരൂപം ഒന്ന് നോക്കുക 25 × 13 ആദ്യം ഒറ്റയുടെ സ്ഥാനത്തെ 3 കൊണ്ട് 25ലെ 5നെയും 2നെയും നമുക്ക് ഗുണിക്കാം 3 × 5 15 ശിഷ്ടം 1 3 × 2 6 6 ഉം 1 ഉം 7 ഇനി 10ന്റെ സ്ഥാനത്ത് 1 ആണ് 1 × 5 5 അത് എവിടെ എഴുതിയിരിക്കുന്നത് 10ന്റെ പ്ലേസിൽ എഴുതിയിരിക്കുന്നു 2 × 1 2 ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടുന്നു 5 താഴെ 0 അപ്പോൾ 5 + 0 = 5 7 + 5 12 ശിഷ്ടം 1 2 1 3 ഇനി അടുത്തതായി നമുക്ക് കണ്ടെത്തേണ്ടത് ആകെ വിറ്റ 120 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ 23 എണ്ണം കുട്ടികളുടേതാണ് എങ്കിൽ കുട്ടികൾക്കുള്ള ടിക്കറ്റിൽ നിന്ന് ലഭിച്ച വരുമാനം എത്ര വില വിവര പട്ടിക തന്നിട്ടുണ്ട് അതിൽ കുട്ടികളുടെ ടിക്കറ്റിൻ്റെ വില എത്രയാണ് 25 രൂപയാണ് വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം 23 ആണ് അപ്പോൾ ആകെ എത്ര രൂപ ലഭിച്ചു എന്നറിയാൻ കുട്ടികളുടെ ടിക്കറ്റിൽ നിന്ന് ലഭിച്ച വരുമാനം എങ്ങനെയാണ് കണ്ടെത്തുക 25 × 23 നേരത്തെ മനുവും കൂട്ടുകാരും ചേർന്ന് 13 ടിക്കറ്റുകൾ എടുത്തായിരുന്നുവല്ലോ ആകെ ചിലവായ ടിക്കറ്റുകൾ 23 ആണ് അതിൽ നിന്ന് 13 എണ്ണം മനുവും കൂട്ടുകാരും എടുത്തു ബാക്കി എത്ര ടിക്കറ്റുകളാണ് അവിടെ ഉള്ളത് ബാക്കി 10 ടിക്കറ്റുകളാണ് അവിടെയുള്ളത് അപ്പോൾ നമ്മൾ 13 ടിക്കറ്റിൻ്റെ വില നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 10 ടിക്കറ്റിൻ്റെ വില നമുക്ക് കണ്ടെത്തിയാൽ മതി അതായത് 23 × 13 = 10 ഇനി 25 × 23 = 25 × 13 250 ഇനി ഈ 250 എങ്ങനെയാണ് ലഭിച്ചത് 25 രൂപ വിലയുള്ള 10 ടിക്കറ്റുകൾ വിറ്റപ്പോൾ ലഭിച്ചതാണ് 250 രൂപ 25 രൂപ വിലയുള്ള 13 ടിക്കറ്റുകൾ വിറ്റപ്പോൾ എത്ര രൂപ ലഭിച്ചിരുന്നു മനുവും കൂട്ടുകാരും വാങ്ങിയില്ലേ അപ്പോൾ എത്ര രൂപയാണ് ലഭിച്ചത് നമുക്ക് 325 രൂപയാണ് ലഭിച്ചത് എന്ത് ചെയ്യണം 325നോടൊപ്പം 250 കൂട്ടുക അപ്പോൾ നമുക്ക് 575 എന്ന് ഉത്തരം ലഭിക്കും ഇനി നമുക്കിതിൻ്റെ ക്രിയാരൂപം നോക്കാം 25 × 13 25നെ 3 കൊണ്ട് ഗുണിച്ച് ആദ്യം എഴുതുന്നു അതിന് 3 × 5 കണ്ടെത്തുക 15 ശിഷ്ടം 1 3 × 2 6 ശിഷ്ടം 1 കൂടി ചേർത്ത് 7 ഇനി രണ്ടാമത്തെ ഘട്ടം 25നെ 1 കൊണ്ട് ഗുണിച്ച് 10ന്റെ സ്ഥാനം മുതൽ എഴുതണം 5 × 2 = 5 2 × 1 = 2 എന്നിട്ട് എന്ത് ചെയ്താലും മതി സംഖ്യകളെല്ലാം കൂടി കൂട്ടുക 5 അവിടെ 0 ആണ് 5 ഉം 0 ഉം 5 7 ഉം 5 ഉം കൂടി കൂട്ടുമ്പോൾ 12 ശിഷ്ടം 1 2 1 3 അടുത്ത ചോദ്യം മുതിർന്നവർക്കുള്ള ടിക്കറ്റിൽ നിന്ന് എത്ര രൂപ ലഭിച്ചു അവരുടെ ടിക്കറ്റിൻ്റെ വില 45 രൂപയാണ് എത്ര ടിക്കറ്റുകളാണ് വിറ്റത് മുകളിലുള്ള ചോദ്യത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ആകെ വിറ്റ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളുടെ എണ്ണം 120 രൂപ കുട്ടികൾക്കുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളുടെ എണ്ണം 23 മുതിർന്നവർക്കായുള്ള ടിക്കറ്റുകളുടെ എണ്ണം കണ്ടെത്തുന്നതിന് 120ൽ നിന്ന് 23 കുറയ്ക്കുക 120 − 23 ആണ് ആൻസർ 97 മുതിർന്നവർക്കായുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം 97 × 45 എത്ര വരും 4365 രൂപ അടുത്ത ക്വസ്റ്റ്യൻ ഗാലറിയുടെ 132 ടിക്കറ്റുകളിൽ വിറ്റത് 50 എണ്ണം കുട്ടികളുടേതും ബാക്കി മുതിർന്നവരുടേതുമായിരുന്നു ആകെ എത്ര രൂപ ലഭിച്ചു കുട്ടികൾക്കുള്ള ഗാലറി ടിക്കറ്റുകളുടെ എണ്ണം 50 കുട്ടികൾക്കുള്ള ഒരു ഗാലറി ടിക്കറ്റിൻ്റെ എണ്ണം 15 രൂപ കുട്ടികൾക്കുള്ള 50 ഗാലറി ടിക്കറ്റിൻ്റെ വില 50 × 15 = 750 അത് ചെയ്തിരിക്കുന്നത് നോക്കുക 50 × 10 + 50 × 5
അൻപതേ ഗുണം പത്ത് അഞ്ഞൂറ്, അൻപതേ ഗുണം അഞ്ച് ഇരുന്നൂറ്റി അൻപത്. അഞ്ഞൂറ് അധികം ഇരുന്നൂറ്റി അൻപത് സമം എഴുന്നൂറ്റി അൻപത്. ഇപ്പോൾ കുട്ടികളുടെ ടിക്കറ്റിൻ്റെ ആകെ വില നമുക്ക് ലഭിച്ചു. ഇനി മുതിർന്നവരുടേത് നോക്കാം. മുതിർന്നവർക്കുള്ള ഗാലറി ടിക്കറ്റുകളുടെ എണ്ണം 132 നിന്നും 50 കുട്ടികളുടെ എണ്ണം കുറച്ച് ബാക്കി എത്ര കിട്ടും? 82 കിട്ടും. മുതിർന്നവർക്കുള്ള 82 ഗാലറി ടിക്കറ്റുകളുടെ വില എങ്ങനെ കണ്ടെത്തും? 82 ഗുണം ടിക്കറ്റിൻ്റെ വിലയായ 30 രൂപ. ആൻസർ 2460. അത് കണ്ടെത്തിയിരിക്കുന്നത് 80 × 30 അധികം 2 × 30. 80 × 30 2400, 2 × 30 60. 2400 അധികം 60 സമം 2460. അടുത്ത ക്വസ്റ്റ്യൻ, ആ ദിവസത്തെ ആകെ വരുമാനം എത്ര? ഓരോ വിഭാഗങ്ങളിലായി കിട്ടിയ തുകകൾ കൂട്ടിയാൽ മതി. 575 അധികം 4365 അധികം 750 അധികം 2460 സമം 8150 രൂപയാണ് ഒരു ദിവസം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കൂടി സർക്കസിന് ലഭിച്ച തുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യുവാനായി തന്നിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.